നമസ്കാരം. കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടുന്ന തരത്തിൽ ഗ്രൂപ്പ് കളിക്കരുതെന്ന് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും കെ മുരളീധരന്റെ താക്കീത്. ഡി സി സി അധ്യക്ഷ നിയമനങ്ങൾ സംബന്ധിച്ച കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നും കെ സി വേണുഗോപാൽ അനാവശ്യമായി ഇടപെടയിൽ നടത്തിയിട്ടില്ലെന്നുമാണ് പുതിയ ഗ്രൂപ്പിൻ്റെ വക്താവ് കെ മുരളീധരൻ പറഞ്ഞത്. ആരാ പറഞ്ഞത്? കെ മുരളീധരൻ. ഗ്രൂപ്പ് കളിയുടെ ഉസ്താദായ കെ മുരളീധരൻ. ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി രണ്ട് തോൽവികൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന കോൺഗ്രസിന് ഇനിയും ഗ്രൂപ്പ് കളി തുടരാൻ കഴിയില്ല. സാധാരണ പ്രവർത്തകർ അത് അംഗീകരിക്കുന്നില്ല. രണ്ട് ഗ്രൂപ്പുകൾ എല്ലാം വീതമിച്ചെടുക്കുന്ന പതിവ് പാർട്ടി അവസാനിച്ചു. ഗ്രൂപ്പ് ഒരു യോഗ്യതയോ ആക്ഷേപമോ അല്ല. മുതിർന്ന നേതാക്കളായ ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നിർദ്ദേശങ്ങൾ കേൾക്കും. അതിൽ സ്വീകരിക്കാൻ കഴിയുന്നവ സ്വീകരിക്കും, അല്ലാത്തവ തള്ളും. ഗ്രൂപ്പ് കളിയിൽ അണികൾ നിരാശരാണ്. ചരിത്രത്തിലാദ്യമായി രണ്ട് തോൽവി ഏറ്റുവാങ്ങിയവരിൽ അവരും നിരാശരായി നിൽക്കുമ്പോൾ എല്ലാവരിലും ആവേശമുണ്ടാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വേണ്ടതെന്നുമാണ് മുരളീധരൻ്റെ സാരോപദേശം. ഈ ഉപദേശം കേട്ടാൽ തോന്നും ഇദ്ദേഹം വലിയ ഹരിചന്ദ്രനാണെന്ന്. ഇദ്ദേഹത്തെ രാഷ്ട്രീയ കേരളത്തിനറിയാം, ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. അതേസമയം പരാതികൾ നേരിട്ട് ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കാൻ ഒരുങ്ങിയാണ് ഐ എ ഗ്രൂപ്പ് നേതാക്കൾ. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെയും മറ്റും ഒഴിവാക്കി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാണാനാണ് ശ്രമം. ഹൈക്കമാൻഡിനെതിരായ നീക്കമെന്ന ഔദ്യോഗിക പക്ഷം പ്രചാരണം ശക്തമാക്കിയ സാഹചര്യത്തിൽ തൽക്കാലം പരസ്യ പ്രതിഷേധമോ പ്രസ്താവനകളോ നടത്തത്തില്ല. എന്നാൽ ഔദ്യോഗിക നേതൃത്വവുമായി നിസ്സഹകരണം തുടരും. ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിച്ച് ഗ്രൂപ്പ് രഹിത പാർട്ടി എന്ന പേരിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കുന്നതിനെ ശക്തമായി എതിർക്കും. ഇക്കാര്യം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് അറിയിക്കാനാണ് ഇവരുടെ നീക്കം. പുതിയ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി അധ്യക്ഷനെയും നിയമിച്ച ശേഷം രാഹുൽ നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്ന പരാതിയും ഈ ഐ എ ഗ്രൂപ്പ് നേതാക്കൾക്കുണ്ട്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പും ഹൈക്കമാൻഡിന് മുന്നിൽ തുറന്നു കാട്ടും. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിമർശിച്ചവർക്കെതിരെ ഉടൻ നടപടിയെടുത്ത നേതൃത്വവും അതിനേക്കാൾ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവും എ സി സി ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിയെയും മുതിർന്ന നേതാവ് ചെന്നിത്തലയെയും വിമർശിച്ചവർക്കെതിരെ മൗനം പാലിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. ആരെയും പരാമർശിക്കാതെ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പേരിലാണ് കെ പി സി സി സെക്രട്ടറിയായിരുന്ന പി എസ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം രാഹുൽ ഗാന്ധിക്ക് പരാതി അയച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിനേക്കാൾ ഗുരുതര പരാമർശമാണ് ഉമ്മൻചാണ്ടിക്കും രമേശിനുമെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയതെന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി സംഘടനാ തെരഞ്ഞെടുപ്പെന്ന ആവശ്യവും ഗ്രൂപ്പുകൾ മുന്നോട്ട് വയ്ക്കും. സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം താഴെ തട്ടിൽ നിന്നും ആരംഭിക്കാനാണ് ഈ ഐ എ ഗ്രൂപ്പിൻ്റെ ശ്രമം. ഡി സി സി കെ പി സി സി പുനഃസംഘടനകളിൽ പരിഗണന ലഭിക്കാൻ ഈ നീക്കം സഹായകമാകുമെന്നാണ് ഈ ഐ എ ഗ്രൂപ്പ് നേതാക്കളുടെ പ്രതീക്ഷ. 2004 കെ കരുണാകരനെതിരെ ഉമ്മൻചാണ്ടിയും കൂട്ടരും സ്വീകരിച്ച തന്ത്രമാണ് ഇപ്പോൾ ഔദ്യോഗിക നേതൃത്വം പയറ്റുന്നതെന്ന് നിഷ്പക്ഷരായ മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കെ പി സി സി നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ പാർട്ടിയുടെ അവസാന വാക്ക് കെ സുധാകരനാണ്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിലായിരിക്കണം.